മാഷേ, കുറുപ്പ് മാഷേ. ആരാ മാഷ്? എന്നെ മനസ്സിലായില്ലേ? ഞാൻ പാർവതി. മാഷിന്റെ കൂടെ സ്കൂൾ മലയാളം പഠിപ്പിച്ചിരുന്നത്. ഓ, ഇപ്പോൾ മനസ്സിലായി. ഞാനിവിടെ ഇരുന്നോട്ടെ. ആയിക്കോട്ടെ. മാഷ് എങ്ങോട്ടാ രാവിലെ? ബസ് അവിടെ ചെന്ന് നിൽക്കുന്നു, അവിടെ വരെ. എന്താ മാഷെ അങ്ങനെ ഒരു യാത്ര? അങ്ങനെയായി പോയി. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ മാഷിനെ? എന്റെ ഭാര്യ കുറച്ചു നാൾ മുമ്പ് മരിച്ചുപോയി. അതോടെ എന്റെ ജീവിതവും തീർന്നു. അപ്പോൾ മക്കൾ? പറയൂ, അവരില്ലേ മാഷിനെ? മനുഷ്യ, നമ്മൾ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ തീർപ്പുണ്ടാക്കണം. എന്റെ ഇന്ദു, നീ ഒന്ന് തെളിച്ചു പറ. അമ്മ പോയി, അച്ഛനെ എത്ര കാലം ഉണ്ടാവുന്ന ആർക്കറിയാം? അതിന് ടൗണിലുള്ള വീടും പറമ്പും നമ്മുടെ പേരിൽ എഴുതി തരാൻ പറയണം. ഇത്ര പെട്ടെന്ന് എങ്ങനെ പറയാനാണ്? നിങ്ങളിങ്ങനെ കോന്തം കളിച്ചുകൊണ്ടിരുന്നോ? ആവശ്യക്കാർ സ്വത്ത് മുഴുവൻ കൊണ്ടുപോകും. എന്താ നിനക്ക് പറയാനുള്ളത്? എനിക്കധികം ലീവില്ലച്ചാ. ഞങ്ങൾ പോന്നപ്പോ തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലായി. അവസാനമായി പെറ്റതള്ളയെ കാണണമെന്ന് ഏത് മക്കൾക്കും ആഗ്രഹം ഉണ്ടാവും. അത് നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. ആഗ്രഹമുള്ളതുകൊണ്ടല്ല അച്ഛാ ഞങ്ങൾ വന്നത്. ആ, അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇന്ന് തന്നെ പോയേ തീരൂ അല്ലേ? അച്ഛനോട് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മുഖവുര വേണ്ട, പറഞ്ഞോളൂ. പട്ടണത്തിലുള്ള ആ വീടും പറമ്പും എന്റെ പേരിലങ്ങ് എഴുതണം. അതെ, അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി. അത് പണ്ടേ നോക്കി വെച്ചതാ. അമ്മയുടെ ചിതയിലെ തീ അണഞ്ഞിട്ടില്ല. അതിനു മുമ്പ് വേണോ ഈ വീതം വെപ്പ്? അല്ല, പറഞ്ഞേ ഉള്ളൂ. നിന്റെ ഭാര്യയാണോ ഇത് പറഞ്ഞു വന്നത്? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. സമയമാവട്ടെ. എന്റെ ഭാര്യ, അതായത് നിന്റെ അമ്മ മരിച്ചിട്ട് ആദ്യത്തെ ഓണമാ. ആരും ഇങ്ങോട്ട് വരണ്ട. അച്ഛാ, പഴയ കാലമൊന്നും അല്ലല്ലോ. ഞങ്ങളെ കാണാമെന്ന് തോന്നിയാൽ വീഡിയോ കോൾ ചെയ്യാമല്ലോ. അച്ഛന് നല്ലൊരു തുക പെൻഷൻ കിട്ടുന്നതല്ലേ? ഇവിടെ ഒരു വേലക്കാരി വെച്ച പ്രശ്നം തീരുന്നല്ലേ ഉള്ളൂ. അച്ഛൻ ഇപ്പോഴാ ജീവിതം കാണുന്നത്. മക്കളെല്ലാം പോയി, ഞാൻ ഒറ്റയ്ക്കായി. മനസ്സസ്വസ്ഥമായതുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി നടന്നു. ഇവിടെ എത്തി. ഇനി ടീച്ചറിന്റെ കഥ പറയൂ. എന്റെ കഥ പറയണമെങ്കിൽ നമ്മുടെ ആ സ്കൂളില്ലേ, ആ കാലഘട്ടത്തിലേക്ക് പോണം. സ്കൂളിലോ? ഞാൻ ആദ്യമായി സ്കൂളിൽ വന്ന കാര്യം മാഷ് ഓർക്കുന്നുണ്ടോ? ഇതാണ് അഞ്ചാം ക്ലാസ്. നമ്മുടെ കുട്ടികൾ പറച്ചതാ. ഇത് കമ്പ്യൂട്ടർ ലാബാണ്. അവിടെയാണ് സ്റ്റാഫ്. വാ. ഇതാണ് നമ്മുടെ പുതിയ ടീച്ചർ. എന്താ ടീച്ചറിന്റെ പേര്? എന്റെ പേര് പാർവതി. സ്ഥലം എവിടാ? കുറച്ചു വടക്കുന്ന. ഇപ്പൊ ഇവിടെ അടുത്താ താമസം. ഞാൻ കുറുപ്പ് മാഷ്. എന്റെ പേര് കണ്ണൻ. ഡിൽമാഷ ടീച്ചറെ. താനാരാ? എന്തു വേണം? ദേ അവളുടെ പുറകെ വന്നതാ.
താനാരാ? ഇത് സ്കൂളാണ്, പുറത്തേക്ക് പോകും. ഇതെന്റെ മുറപ്പെണ്ണാണ്, നിങ്ങളുടെ പുതിയ ടീച്ചറിന്റെ മുറച്ചെറുക്കനാണ് ഞാൻ. അവളെ കാണാൻ വേണ്ടി വന്നതാണ്. എന്നോടുള്ള വാശിക്ക് ട്രാൻസ്ഫർ വാങ്ങി ഇങ്ങോട്ട് പോകുന്നതാണ്. സ്വന്തം ബന്ധമൊക്കെ അങ്ങ് വീട്ടിൽ, ഇത് സ്കൂളാ, ഇവിടെ ഗുണ്ടായസം കാണിക്കാൻ പറ്റിയല്ല. ഗുണ്ടായസം കാണിച്ച താൻ എന്ത് ചെയ്യും? എന്നെ ഓർത്ത് ക്ഷമിക്കണം എന്റെ പൊന്നു സാറേ. തമേട്ടാ പ്ലീസ് ഒന്ന് ജീവിച്ചോട്ടെ, ഇവിടെ സമാധാനം തരില്ലേ? സമാധാനം തരാം, നീ എന്റെ ഭാര്യയായ മതി. നടക്കില്ല എങ്കിൽ ഈ ജന്മം നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. നിന്നെ ആ കിളവിനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഞാനിപ്പോ പോകുന്നു, ഞാൻ വീണ്ടും വരും. വിഷമിക്കാതെ ടീച്ചറേ. എങ്ങനെ ഉണ്ടടി, എന്നോട് കളിച്ചാൽ ഇങ്ങനെ? ആ ടീച്ചറേ. എന്താ മാഷേ? ടീച്ചർ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം, പക്ഷേ കൊച്ചുകുട്ടികൾ അവർക്കതൊന്നും അറിയില്ലല്ലോ. മാത്രമല്ല, ടീച്ചർ ഇവിടെ ഉണ്ടെങ്കിൽ കുട്ടികളെ വിടില്ലെന്ന് പേരൻസ് പറയുന്നു. അതുകൊണ്ട് ടീച്ചർ കുറച്ച് നാളത്തേക്ക് അവധിയെടുക്കും, കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവട്ടെ. പിന്നെ ടീച്ചറിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? പിന്നീട് പല സ്കൂളുകളിലും ജോലി ചെയ്തു, അവിടെ എല്ലാം ശല്യം ചെയ്തു, വന്ന വിവാഹാലോചനകൾ വരെ മുടക്കി. അങ്ങനെ അയാൾ എന്നെ തേടി വന്നു, നടേശൻ. അച്ചുമാമയ്ക്ക് എന്നെ മനസ്സിലായോ? ഇല്ല, ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ കൊരട്ടിപ്പറമ്പിലെ വാസന്തിയുടെ മകനാ, നടേശൻ. നിങ്ങളിപ്പോ ദൂരെ കണ്ടല്ലേ താമസം? അമ്മയ്ക്കൊക്കെ സുഖല്ലേ? അതെ അതെ, സുഖമാ. മാവേലിക്കര ഇപ്പൊ താമസം. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ കുട്ടികളൊക്കെ ആയി കാണും അല്ലേ? അതുകൂടി പറയാനാ ഇപ്പൊ വന്നത്. മനസ്സിലായില്ല. ഈയിടെ ഇവിടെ ഓസ്ട്രേലിയയിലുള്ള കേശുമാമൻ വീട്ടിൽ വന്നിരുന്നു. ഒരുപാട് വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇവിടുത്തെ പാർവതിയെക്കുറിച്ചും പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതുവരെ പാർവതിയുടെ കല്യാണം കഴിഞ്ഞില്ല. ആ ദുഷ്ടൻ എൻ്റെ മരുമോൻ ഉത്തമൻ, അവൻ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ജോലി പോയി, വരുന്ന വിവാഹങ്ങളെല്ലാം അവൻ മുടക്കി. ഇനിയിപ്പോൾ വിവാഹപ്രായവും കഴിഞ്ഞു, ഞാൻ കണ്ണടയ്ക്കുന്നതിന് മുന്നേ എൻ്റെ കുഞ്ഞിനെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണം. എനിക്ക് പാർവതിയെ പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു, അത് ഇവിടെ വന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ഈ വയസ്സ് കൂടിയപ്പോഴാണോ ധൈര്യം വന്നത്? ഈ പകുതി ആയുസോളം ഞാൻ പാർവതിയെ സ്നേഹിച്ചു, അതാ എന്റെ ധൈര്യം. മറുപടി പറയേണ്ടത് ഞാനല്ല, എന്റെ മോളാണ്. അച്ചുമാമ പാർവതി ഒന്ന് വിളിക്കാമോ? അവളിവിടെ ഇല്ല, കാവിൽ പോയിരിക്കുകയാണ്. ആ അവള് വരുന്നുണ്ടല്ലോ. മോളെ, ഇയാളെ മനസ്സിലായോ? ഇയാൾക്ക് മോളെ വിവാഹം ചെയ്താൽ കൊള്ളാന്നുണ്ടത്രേ. വിവാഹമോ? അതും ഈ പ്രായത്തിൽ? ഇനി എന്റെ ജീവിതത്തിൽ അതൊന്നും ഇല്ല അച്ഛാ. പാർവതി അല്ലാതെ ഞാൻ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല. മോളെ ഒരു മറുപടി പറയൂ, അവൻ പോയിക്കോട്ടെ. ഇപ്പൊ പറയാൻ പറ്റില്ല, എനിക്കൊന്ന് ആലോചിക്കണം. നാളെ അമ്പലത്തിൽ വരൂ, അന്നേരം പറയാം. എന്താ ശരി അച്ഛമാ? മോളെ കാഴ്ചയിലല്ല മോളെ ഒരാളെ വിലയിരുത്തേണ്ടത്, അവൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എൻ്റെ മനസ്സ് പറയുന്നു.
അതോടെ ഞാൻ ഓർത്തു ലോകത്തിൽ ഏറ്റവും ഭാഗ്യചെയ്ത പെണ്ണ് ഞാനായിരിക്കുമെന്ന്. ഒരു ഓണത്തിനെ രാവിലെ കാപ്പി പിടിച്ചു കഴിഞ്ഞപ്പോൾ കയറി കിടന്നു, തല കറങ്ങുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം എണീറ്റില്ല. എന്നെ സ്നേഹിച്ച് കൊതി തീരാതെ നടേശൻ യാത്രയായി. കുറച്ചു കഴിഞ്ഞ് അച്ഛനും പോയി. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായി മാഷേ, എനിക്ക് ആരുമില്ല. ടീച്ചറെ, ഇതിപ്പോ ചെണ്ട എന്ന് മദ്ദളത്തോട് കഥ പറഞ്ഞോലായല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞ ടീച്ചർക്ക് വിഷമാവൂ. മാഷ് പറയൂ. ഞാനും ഒറ്റയ്ക്കായി, ടീച്ചറും ഒറ്റയ്ക്കായി. ഇനിയുള്ള യാത്ര നമുക്ക് ഒരുമിച്ചായല്ലോ. ജീവിതം കുറച്ചല്ലേ ഉള്ളൂ.